നിന്നൊരു ഗന്ധർവനെ ആനക്കേരളം നെഞ്ചിലേറ്റി. ആ തറവാട്ടുമുറ്റത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇത് മൂടൻ കല്ലുങ്കൽ തറവാണ്. എത്ര കണ്ടാലും എത്ര കേട്ടാലും എത്ര പറഞ്ഞാലും മതി വരാത്ത ഗജരാജ ഗന്ധർവൻ സാക്ഷാൽ പാമ്പാടി രാജന്റെ വിശേഷങ്ങളിലേക്ക് ആനക്കാര്യത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഒരു ആലസ്യകാലത്തിൻ്റെ ഇടവേളയെല്ലാം കഴിഞ്ഞ് പൂരപ്പറമ്പുകളിലേക്ക് ജൈത്രയാത്ര തുടങ്ങാൻ ഒരുങ്ങി നിൽക്കുകയാണ് രാജൻ. പുറം നാട്ടിലെല്ലാം ജോലിക്കൊക്കെ പോയിട്ട് വർഷാവർഷം നാട്ടിൽ വരുന്ന പലരെയും പോലെ പ്രിയപ്പെട്ടവരോടൊന്നിച്ച് സ്വന്തം വീട്ടിൽ നിൽക്കാൻ കിട്ടിയ ആ അവധിക്കാലവും കഴിഞ്ഞ് വീണ്ടും തൻ്റെ പരിപാടികളിലേക്ക് മടങ്ങാൻ ഒരുങ്ങുകയാണ് നമ്മുടെ നായകനും. കെട്ടുംതറിയിൽ നിന്നും തൻ്റെ പ്രിയപ്പെട്ട ഒന്നാം പാപ്പാൻ സതീഷിൻ്റെ അനുവാദം കിട്ടേണ്ട താമസം. രാജൻ തൻ്റെ തറവാട്ടുമുറ്റത്തേക്ക് ഓടിയെത്തും. ഇവിടെ അവനെ ഊട്ടി വളർത്തിയ അമ്മയുണ്ട്, അവൻ്റെ പ്രിയപ്പെട്ടവരെല്ലാവരുമുണ്ട്. തറവാട്ടുമുറ്റത്തെത്തിക്കഴിഞ്ഞാൽ പിന്നെ തൻ്റെ നീളൻ തുമ്പിക്കൈ കൊണ്ട് നിലം കൈയടിച്ചും മുറം പോലുള്ള ആ വലിയ ചെവികൾ വീശിയടിച്ചുകൊണ്ടും തൻ്റെ വരവ് അമ്മച്ചിയെ അറിയിക്കുവാൻ രാജനുമുണ്ട് കേട്ടോ വല്ലാത്തൊരു വ്യഗ്രത. പതിവ് തെറ്റിച്ചില്ല. പലഹാരത്തിൻ്റെ പങ്കുമായി ലീലാമച്ചിയും മക്കളുമെത്തി. ആരെ കാണാൻ പോയാലും ആനക്കാരി മുടങ്ങാതെ നൽകുന്ന സ്നേഹത്തിൻ്റെ ആ ഒരു പങ്കും 3 വയസ്സ് മുതൽ അവനെ നോക്കി വളർത്തിയ ആ തറവാട്ടുമുറ്റത്ത് വച്ച് തന്നെ അവന് നൽകി. ഇനി കുളിക്കാനുള്ള യാത്രയിലാണ്. നീരുകാലത്തൊഴികെ നാട്ടിലുള്ള എല്ലാ നേരത്തും രാജൻ സ്ഥിരമായി തേച്ചു കുളിക്കാൻ പോകുന്ന വത്തിക്കാൻ തോട്ടിലേക്കുള്ള യാത്ര. ഈ നടവഴികളും നാട്ടുപ്രദേശങ്ങളുമെല്ലാം രാജന് കാണാപാഠമാണ്. കാര്യം ജനിച്ചതങ്ങ് കോടനാട്ടിലാണെങ്കിലും 3 വയസ്സ് തൊട്ട് വളർന്നത് ഇവിടെയല്ലേ. ഈ യാത്രയിലുടനീളം അവൻ്റെ മനസ്സിൽ എന്തെല്ലാം ഓർമ്മകളാണ് മിന്നി മറഞ്ഞിട്ടുണ്ടാവുക. കേവലം 3 വയസ്സിൻ്റെ പൊടി ബാല്യത്തിൽ ബേബിച്ചായൻ്റെ മഹീന്ദ്ര ജീപ്പിൻ്റെ പിന്നിലേറി വന്നതും മോനെ മകനെ കൊച്ചാനെ എന്നൊക്കെ വിളിച്ച് ബേബിച്ചായനും അമ്മച്ചിയും മക്കളുമൊക്കെ തന്നെ കളിപ്പിച്ച് കുഞ്ഞാരിച്ച് വളർത്തിയതും പോകെ പോകെ ഈ നാട്ടുകാരുടെ എല്ലാം പ്രിയപ്പെട്ട അപ്പൂസായി മാറിയതും അങ്ങനെ എന്തെല്ലാം എന്തെല്ലാം ഓർമ്മകൾ. പഴയ നാട്ടിട വഴികളൊക്കെ മാറി ഇന്ന് മോസ്റ്റ് മോഡേൺ റബ്ബറൈസ്ഡ് റോഡുകളായി. വഴിയോരത്തെ വീടുകളൊക്കെ മാറി മാറി മാളികകളുമായി. പക്ഷേ പാമ്പാടിക്കാർക്ക് അവരുടെ അപ്പൂസിനോടുള്ള ഇഷ്ടത്തിനും സ്നേഹത്തിനുമൊന്നും ഒരു മാറ്റവുമില്ല. പെരുമാളെന്നും പ്രജാപതിയെന്നും വിശ്വവീര സുന്ദരനെന്നുമെല്ലാം പൂരപ്പറമ്പുകൾ ആവേശത്തോടെ വിളിക്കുന്ന സാക്ഷാൽ പാമ്പാടി രാജൻ തേച്ചുരച്ച് കുളിക്കാനായി വത്തിക്കാൻ തോട്ടിലേക്ക് പോകുന്നത് ഇന്നും എന്നും പാമ്പാടിക്കാരുടെ മനം കുളിർപ്പിക്കുന്ന കാഴ്ച തന്നെയാണ്. കാഴ്ചകളൊക്കെ കണ്ടും കഴിഞ്ഞ സീസണിലെ ഓർമ്മകളിലേക്ക് തിരിഞ്ഞു നോക്കിയും വത്തിക്കാൻ തോടെത്തിയത് അറിഞ്ഞതേയില്ല. ഇന്ന് നീരൊഴുക്കിത്തിരി കൂടുതലുണ്ട്. രാവിലെ മുതൽ പെയ്യുന്ന മഴയുടേതാകുമല്ലേ ആശാനെ എന്നും പറഞ്ഞ് രാജൻ തൻ്റെ ചട്ടക്കാർക്കൊപ്പം ഒന്നിച്ച് കുളിക്കടവിലേക്കിറങ്ങി. സ്ഥിരം സ്ഥലം ഒന്നുകൂടെ ഉറപ്പിച്ച് ഒന്നാമൻ കിടക്കാനെ എന്ന് പറയേണ്ട താമസം. വിസ്തരിച്ചുള്ള കുളി പാസാക്കാൻ രാജൻ കിടന്നു കഴിഞ്ഞു. ചെത്തിയ ചകിരിയുമായി പാപ്പാന്മാർ വരക്കെട്ടുകൾ നോക്കി തേച്ച് തേച്ച് കുളിപ്പിക്കുകയാണ്. ആഹാ, എന്ത് മനോഹരം ഈ ആനക്കുളിക്കാഴ്ച.
അങ്ങനെ തൻ്റെ കുളിയൊക്കെ കഴിഞ്ഞപ്പോൾ ചെക്കന് വിശപ്പിൻ്റെ വിളി എത്തി കാണണം, അല്ലെങ്കിൽ അവിടെ ചോറും വച്ച് കാത്തിരിക്കുന്ന അമ്മച്ചിയെ അവൻ ഓർത്ത് കാണണം. പിന്നെ പതിവ് പോലെ വത്തിക്കാൻ തോടിൻ്റെ പടവുകൾ തിരികെ കയറി വീട്ടിലേക്ക് ഒറ്റപ്പെടുത്തണം. ഇല്ല, താമസമില്ല, ഉടനെ തുടങ്ങുകയാണ് അടുത്ത ഉത്സവകാലം. ഈ വർഷവും പതിവുകൾ തെറ്റിക്കാതെ മുന്നേറണം. പുതിയ ചില ഉത്സവങ്ങളും പുതിയ നാടുകളുമൊക്കെ ഒന്ന് കാണണം. ആരാധകർക്കെല്ലാം ആവോളം ആനന്ദം പകരണം. ഇങ്ങനെ എന്തെല്ലാം എന്തെല്ലാം ആയിരിക്കുമല്ലേ ഈ ഗജരാജ ലക്ഷണ പെരുമാൾ കുളി കഴിഞ്ഞ് തൻ്റെ വീട്ടിലേക്കുള്ള ആ മടക്കയാത്രയിൽ ചിന്തിച്ച് കൂട്ടിക്കാണുക. ആനക്കാരത്തിൻ്റെ പതിവ് തെറ്റിക്കുന്നില്ല, നാട്ടുരാജാവിന് നാടൻ വിഭവങ്ങൾ കൊണ്ട് നമ്മൾ തുടങ്ങുകയാണ്. ഇവിടെ തരട്ടെ കുറച്ച്, ബാക്കി പിന്നെ തരാം. എന്താ, ഓക്കെ ആണോ? കോടനാടിൻ്റെ കൂടും കൂട്ടുകാരെയുമൊക്കെ വിട്ട് മൂന്നാം വയസ്സിൽ പാമ്പാടിയിലേക്ക് കടന്നു വന്ന, ബേബിച്ചായൻ്റെ കയ്യും പിടിച്ച് കടന്നു വന്ന പാമ്പാടിക്കാരുടെ സ്വന്തം അപ്പൂസ്, ആനക്കേരളത്തിൻ്റെ ഗന്ധർവൻ പാമ്പാടി രാജൻ, മൂടം കല്ലുങ്കൽ തറവാട്ടിലെ കുടുംബങ്ങളാണ്, നമ്മുടെ കുടുംബാംഗങ്ങളാണ് നമ്മോടൊപ്പം ഉള്ളത്. പാമ്പാടി രാജൻ്റെ വളർത്തമ്മയായിട്ടുള്ള നമ്മുടെ ലീലാമ്മച്ചേട്ടത്തി കൂടെയുണ്ട്. കൂടാതെ മൂടം കല്ലുങ്കലെ പുതിയ തലമുറകൾ, മൂന്നാം തലമുറ നമ്മോടൊപ്പം കൂടെ നിൽക്കുന്നുണ്ട്. ഇവരോടെല്ലാം നമുക്ക് വിശേഷം ചോദിച്ചറിയാം. എല്ലാവർക്കും ആനക്കാരത്തിലേക്ക് സ്വാഗതം. പാമ്പാടി രാജൻ മൂന്നാം വയസ്സിലാണല്ലോ ഇവിടേക്ക് എത്തുന്നത്. അപ്പം തീർച്ചയായിട്ടും ആ ഒരു കാലഘട്ടത്തിൽ അവൻ ഓടി നടന്ന ഒരു തറവാട്ടുമുറ്റാണിത്. അപ്പോൾ ഇപ്പോൾ അവനൊരു പക്വതയായിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കാലവും ഈ ഒരു കാലവും തമ്മിൽ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ചെറുതല്ലേ, പെരക്കകത്ത് കയറും, കൊഴുത്തില്ലെങ്കിൽ എന്നെയിലൊക്കെ തട്ടിക്കളയി, എന്നെയിലും കൊടുക്കണം വരുമ്പോഴേ. കൊടുക്കാതെ പോകാൻ പറ്റത്തില്ല, എന്തെങ്കിലും കൊടുത്തിരിക്കണം. ഇപ്പൊ വണ്ടിയിൽ ഇങ്ങനെ പോവുകയാണെങ്കിൽ നമ്മൾ പുറകിൽ കൊണ്ട് വണ്ടിയെ കൊടുത്താലും അത് ദൂരെ കളി എടുക്കത്തില്ല. അവിടെ ഇവിടെ ഇറക്കി കൊടുത്ത് ആശ്വാസം സ്വാതന്ത്ര്യമാണ്. അങ്ങനെ പോരും. ഏറ്റവും ഇഷ്ടം അവൻ എന്തായിരിക്കും? എന്നാ കൊടുത്താലും നമ്മൾ കഴിക്കുന്ന എല്ലാ വകയും കൊടുക്കും. പിന്നെ ചോറ് കൊടുക്കും, പിന്നെ നമ്മുടെ നമ്മളിവിടെ എന്നാ മേടിച്ച ബിസ്ക്കറ്റോ എന്നാ മേടിച്ചാലും അത് കൊടുക്കും. ചേട്ടത്തിയുടെ നാട് ഏതാ ശരിക്കും? എന്റെ വീട് വാഗത്താന. അന്ന് ആനപ്രേമം ഉണ്ടായിട്ടുണ്ട് എനിക്കോ? എനിക്ക് ആന കാണുന്ന ഇഷ്ടമാണെങ്കിൽ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. ഇവിടെ വന്നതിന് ശേഷമാണ് ബേബിച്ചായന്റെ കൂടെ കൂടിയത്. പപ്പായിക്ക് ഇഷ്ടം, പപ്പായി തടിക്കച്ചോടം ഉണ്ടായിരുന്നുണ്ട്. ആനയെ തടിയൊക്കെ പിടിപ്പിക്കുന്നതുകൊണ്ട് ആനയ്ക്ക് ആനയെ മേടിക്കണം മേടിക്കണം അപ്പച്ചനുള്ളപ്പം വരും പറയും. അപ്പച്ചനത്രേ കാര്യമാക്കിയില്ല, അത് കഴിഞ്ഞ് പിന്നെ പുള്ളി തന്നെ പോയി ലേലം ചെയ്തെടുക്കായിരുന്നു കോടനാട്. ഇവിടുന്ന് പറഞ്ഞിട്ടല്ലേ പോയത്? ആന ലേലത്തിന് പോയി, ലേലം ഉണ്ടെന്ന് പറഞ്ഞ് പോയി. മേടിക്കുന്നൊന്നും നമ്മൾ വിചാരിക്കുന്നില്ല. മൂന്ന് തലമുറകളെയും ഇങ്ങനെ കണ്ണു തുറന്ന് കാണുകയാണ്. ആ ഒരു സാക്ഷ്യമാണ് പാമ്പാടി രാജന്റെ വളർച്ച അല്ലെ. ഇപ്പോഴും അമ്മമാർക്കൊരു കൊച്ചുകുട്ടിയായിരിക്കും അവനിപ്പോഴും. നമ്മളിപ്പോ അവര് രണ്ടുപേരും കൂടെ നിൽക്കുന്നിടത്താണെങ്കിലും അവന് കൊടുത്താൽ ഇവന് കൊടുക്കാൻ പറ്റില്ല. ഇവന് കൊടുക്കാൻ ഇവന് കൊടുത്താൽ മേടിക്കാൻ പാടാണ്. ഇന്നത്തെ പാമ്പാടി രാജന്റെ എന്താ പറയാ, നമ്മുടെ സ്വന്തം അപ്പൂസിന്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് ഇവിടുത്തെ യുവതലമുറയാണ്. നമ്മുടെ പാമ്പാടി രാജൻ എന്ന് പറയുമ്പോൾ പുറമേന്ന് കേൾക്കുമ്പോൾ അവർ പരിപാടിക്കൊക്കെ പോകുമ്പോൾ ചെന്നറിവും കണ്ടറിവും ഒക്കെ ഉള്ള അനുഭവങ്ങളൊന്ന് പറയാൻ പറ്റും. പോകാറുണ്ടോ കൂടെ ഇടയ്ക്ക്? നമ്മൾ കോട്ടയത്ത് എവിടെയെല്ലാം പരിപാടി ഉണ്ടെങ്കിലൊക്കെ പോകും. തിത്താനത്തൊക്കെ ബാക്കിയുള്ള ആൾക്കാർ പറയുമ്പോൾ നമുക്കൊരിതാണ്. നമ്മളെ നമ്മളാരും പറയത്തൊന്നുമില്ല. ഇപ്പൊ ആനക്കാരായിട്ടൊന്നും പറഞ്ഞില്ലെങ്കിൽ നമ്മളെല്ലാം അറിയും, എല്ലാം അറിയുന്നുണ്ട്. ഫോണിൽ കൂടെ ഫോണുണ്ടല്ലോ, നിമിഷനേരം കൊണ്ട് എല്ലാം അറിയും. ഇപ്പൊ നമ്മുടെ പാമ്പാടി രാജൻ പോകുന്ന പരിപാടികൾ, പെരുന്നാളാവട്ടെ പൂരമാവട്ടെ ഉത്സവമാവട്ടെ, അവിടെയൊക്കെ കൂടെ പോകാറുണ്ടോ? അതോ ആന കോട്ടയത്ത് എവിടെ വന്നാലും നമ്മൾ പോകും. രാജന്റെ ക്വാളിറ്റീസ് നമുക്ക് എടുത്തു പറയാൻ തോന്നുന്നത് ഇപ്പോഴും, രാജന് ഒരിടത്ത് ചെന്നാൽ നമ്മളിപ്പം ഒരു സദസ്സിൽ ആന നിൽക്കുക, നമ്മൾ അവിടെ അടുത്ത് ചെന്നിട്ടുണ്ടെങ്കിൽ ആനയ്ക്ക് നമ്മൾ വന്നു എന്ന് അറിയാം. നമ്മളുമായിട്ടത് ഒരു തരത്തിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കും. സ്നേഹപ്രകടനം അത് വേറൊരു രീതിയാണ്.
അതിനൊരു സന്തോഷം മനസ്സിലും പുറത്ത് ചെല്ലുമ്പോഴും ഇതൊക്കെ ഉണ്ട് അല്ലേ, അവിടെ ചെല്ലുമ്പോഴും ഇതൊക്കെ കിട്ടുന്നുണ്ട്. ചേച്ചിക്ക് എന്താ പറയാനുള്ളത്? പാമ്പാടി രാജൻ ഇത്രയും കൗതുകത്തോടെ കേട്ട ഒരു ആനയെ അടുത്ത് കണ്ടപ്പോ കല്യാണത്തിന് മുൻപേ കേട്ടറിവും കണ്ടിട്ടുണ്ടോ? ഇല്ല ഇല്ല, ഞാൻ ഇവിടെ വന്നപ്പോ ഞാൻ ഫസ്റ്റ് ടൈം കാണുന്നു. ആദ്യം കാണുന്നു ഇവിടെ വന്നിട്ടാ. അപ്പൊ കണ്ടപ്പോ എന്തായിരിക്കും? അന്ന് ഒരു കൗതുകമായിരുന്നു, ഇപ്പൊ അടുത്ത് തന്നെ എല്ലാം കൊടുക്കെടുക്കൊക്കെ ചെയ്യുന്നു, എല്ലാം കൈകാര്യം ചെയ്യും അല്ലേ. നീരിലാണെങ്കിലും നമുക്ക് ഇപ്പൊ ചോറ് കൊടുക്കാം, കുഴപ്പമില്ല. അവനെ ആൾക്കാരെ നല്ലപോലെ അറിയാം, തീർച്ചയായും. നമ്മള് എത്ര നീരിലാണെന്ന് പറഞ്ഞാൽ നമുക്ക് കൈ കൊണ്ടു കൊടുക്കാം. അതെ, അത് നമ്മുടെ ഉള്ളിൽ ഒരു വേറെ ഒന്നുകൊണ്ട് വായി കൊടുക്കുന്നില്ല, കൈ കൊടുക്കും. ചോറങ്ങോട്ട് കൊടുത്തെങ്കിൽ മണത്ത് നോക്കിയത് കൈ മാറ്റി കളി. അപ്പൊ നമ്മള് വായി കൊടുക്കണം. അപ്പൊ ഈ ചില സമയത്ത് കുറുമ്പ്, അതായത് പിണക്കം, ഒരു കുസൃതി പിണക്കം ഒക്കെ ഉണ്ടാവുമല്ലോ, ആർക്കായാലും അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ടോ? അത് സുന്ദരനെ ആദ്യം കൊടുത്തു, സുന്ദരന് കൊടുത്തു പോയല്ലേ. എന്റെ അവനുമായിട്ട് ഒരു മത്സരം, അപ്പം സുന്ദരനുമായിട്ട് അല്ലേ. ആദ്യം വേണം, ആദ്യം വേണം എന്ന് ഓടി വരും. മനസ്സിലുണ്ട് അല്ലേ, സ്വാതന്ത്ര്യം, സ്വാതന്ത്ര്യം. അപ്പൊ ഇനി ആനക്കാരുടെ കൈ നിക്കത്തില്ല, അതൊക്കെ എല്ലാവരും വരുമ്പോ. ആ ഇവിടെ ഒരു മുൻപിൽ തന്നെ ഒരു ചെറിയൊരു പ്രതിമയുണ്ട്, അത്രേ ഉണ്ടായിരുന്നുള്ളൂ. ശരി, അത്രേ ഉള്ളൂ. അതിപ്പോ ഇവിടെ ഈ പെര പണിതില്ലേ, വന്നു കഴിഞ്ഞാൽ അപ്പം പണിക്കാരുടെ ഇഷ്ടത്തിന് അവര് പണിത് വെച്ചാച്ച. നമ്മള് പറഞ്ഞില്ല അല്ല, അവര് അവരുടെ അവര് തന്നെ സ്വന്തം ചെലവിൽ പണിത ആണല്ലേ. അത് ഗംഭീരായിട്ടുണ്ട്. പിന്നെ ആ ഷേപ്പ് തന്നെയാ, അന്നത്തെ ആ ഷേപ്പ് തന്നെയാണ് അല്ലേ. ഈ മൂന്നാം വയസ്സിൽ ഇവിടെ എത്തിയ പാമ്പാടി രാജന്റെ വിശേഷങ്ങൾ ഒരുപാടാണ്, ഇവിടെ ഒന്നും തീരുന്നതല്ല. രാജൻ വീട്ടുമുറ്റത്തെത്തിയ ആ നിൽപ്പും മട്ടും ഭാവവും ഒക്കെ ഫോട്ടോയാക്കാനും വീഡിയോ ആക്കാനും രാജൻ ഫാൻസ് ഉണ്ടാവും എപ്പോഴും അവിടെ. മഞ്ഞൾപ്പൊടിയും മരുന്നുകളും ചേർത്ത ചോറും വീട്ടുകാരുടെ സ്നേഹവും, അത് രണ്ടും കൂടിയായപ്പോൾ രാജൻ ഡബിൾ ഹാപ്പി. കൂടെ ഞങ്ങൾ കുളികഴിഞ്ഞ് രാജൻ വരുമ്പോൾ കൊടുക്കാൻ കരുതിയതെല്ലാം കൊടുത്ത് അവന്റെ വയറും മനസ്സും നിറച്ചു കഴിഞ്ഞു മൂടൻ കല്ലുങ്കൽ തറവാട്ടിലെ ഓരോ അംഗം. എല്ലാ വർഷവും തന്റെ ഉത്സവകാലത്തേക്ക് കടക്കും മുന്നേ രാജൻ ഇവിടെ ഉണ്ടാകും. വീണ്ടും ഒരു ഉത്സവകാലം കെങ്കേമമാക്കാൻ രാജൻ ഒരുങ്ങുമ്പോൾ അവന്റെ മനസ്സിലൂടെ ഓടിയെത്തിയിട്ടുണ്ടാകണമല്ലേ കഴിഞ്ഞ ഉത്സവകാലം. കുന്നം കുളത്ത് കുന്നോളം ആവേശം നിറയ്ക്കുന്ന പഴനി പെരുന്നാളും പതിവായുള്ള വൈക്കത്തഷ്ടമിയും തൃപ്പൂണിത്തറ വൃശ്ചികോത്സവത്തോടെയും തുടങ്ങുന്ന രാജന്റെ ഉത്സവകാലം. കഴിഞ്ഞ തവണ ഇത്തിത്താനം ഗജമേളയും നെന്മാറ വല്ലങ്കി വേലയും ആനയടി ഗജമേളയും തിരുനക്കര പൂരവും കാട്ടകാമ്പാൽ പൂരവുമൊക്കെ അവിസ്മരണീയമാക്കി രാജൻ. അല്ലേലും രാജനുണ്ടെങ്കിൽ ആനപ്രേമികൾക്കിടയിൽ ഒരു പ്രത്യേക ഉണർവും ഉന്മേഷവുമൊക്കെ ഉണ്ടാവുക സ്വാഭാവികമല്ലേ. സതീഷിന്റെയും മനോജിന്റെയും കൈകൾ പിടിച്ചുകൊണ്ട് കടകപൂരത്തിന് നായകനായി എത്തിയതും പുതിയ ഒരു പ്രത്യേകത തന്നെയാണ് രാജന് സമ്മാനിച്ചത്. ആനക്കേരളത്തിന്റെ കതിർവില്ലഴകനെ ഇന്ന് വഴി നടത്തുന്ന പാലക്കാടിന്റെ മണ്ണിൽ നിന്നും എത്തിയിരിക്കുന്ന നമ്മുടെ പ്രിയങ്കരനായ കാച്ചാം കുറിച്ചി സതീഷാണ് നമ്മോടൊപ്പം ഇപ്പോൾ ഉള്ളത്. നേരിട്ട് നമുക്ക് അദ്ദേഹത്തിന്റെ വിശേഷങ്ങൾ ചോദിച്ചറിയാം. നമസ്കാരം. നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നല്ല വിശേഷം. വീട്ടിലൊക്കെ? വീട്ടിലൊക്കെ സുഖമാണ്. ഇപ്പൊ നമ്മള് ഓരോ പൂരപ്പറമ്പിലൊക്കെ നമ്മൾ ചെല്ലുമ്പോഴും ഇല്ലെങ്കിൽ നമ്മൾ വോയിസ് ഓവർ കൊടുക്കുമ്പോഴും ഒക്കെ ആനയെ കുറിച്ചൊക്കെ പറയുമ്പോൾ നമ്മൾ പറയും, വരികയാണ് വരികയാണ് പമ്പാടി രാജൻ, കാച്ചാം കുറിച്ച് സതീഷിന്റെ കയ്യും പിടിച്ച് വരികയാണെന്നൊക്കെ പറയും അല്ലേ. കേൾക്കാറുണ്ടാവും. ഈ ഒരു മേഖലയിലേക്ക്, ഈ ആനപ്പണിയിലേക്ക് ആരുടെ കയ്യും പിടിച്ചാണ് കടന്നു വന്നത്? ഞാൻ അച്ഛന്റെ കയ്യും പിടിച്ച്. അച്ഛന്റെ കയ്യും പിടിച്ചാണ്. ഏത് ആനക്കാണ്, എങ്ങനെയാണ്, ഏത് കാലഘട്ടത്താണ് തുടങ്ങിയെന്നൊക്കെ ഒന്ന് ഓർമ്മിച്ചെടുക്കാൻ പറ്റുമോ? ഏതാനക്കായിരുന്നു? പത്മനാഭനാനക്കാച്ചാംകുറിച്ച്. അപ്പൊ ആ ഒരു അറിവുകളൊക്കെ എങ്ങനെയായിരിക്കും അച്ഛൻ പറഞ്ഞു തന്നത്? അച്ഛൻ ആനപ്പണി അങ്ങനെ പറഞ്ഞു തരാറില്ല. നമ്മള് അച്ഛൻ ചെയ്യുന്നത് കണ്ട് ഇപ്പൊ ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്താലടക്കം അച്ഛൻ അത് അങ്ങനെയല്ല എന്ന് പറയില്ല. ഇങ്ങനെ ഒറ്റയ്ക്ക് എന്നെ ചീത്ത പറഞ്ഞിട്ടിരിക്കുള്ളൂ. നമ്മള് ചെയ്ത് തെറ്റാണെങ്കിൽ ആദ്യം പറയുന്നത് അങ്ങനെ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ചോദിച്ചാലും പറയില്ല, മുപ്പര് പറയില്ല, മുപ്പര് മുപ്പര് ചെയ്യൂ. അപ്പോ പണി അവിടെ നമ്മൾ ചെയ്തത് തെറ്റാണെങ്കിൽ മുപ്പര് അത് ശരിയായിട്ട് അവിടെ ഇപ്പൊ ആനയെ കഴിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഞാൻ കഴുകുന്നത് ശരിയല്ല പറഞ്ഞ ചീത്ത പറയും. ചീത്ത പറയും. അപ്പൊ അത് എങ്ങനെയെന്നുള്ളത് നമ്മൾ ചോദിച്ചാലും പറയില്ല. കുറച്ചു നേരം കഴിയുമ്പോൾ അവിടെ മുപ്പര് ഒന്ന് കഴുകിയിട്ട് പോകും.
ഈ കഴുകമ്പം തെറ്റ് വരുമെന്ന് പറഞ്ഞല്ലോ, അപ്പൊ അത് കഴുകുന്നതിൽ എന്തെങ്കിലും? ആ, നമ്മൾ ആന കടത്തിട്ട് ഇപ്പോ തലന്റെ അവിടെ നിന്ന് കഴുകിട്ട് ഇങ്ങോട്ട് ഇറങ്ങി വരിക, അതേപോലെ മോഹം കഴുകുന്ന സമയങ്ങളിലൊക്കെ ഓരോ ക്രമമാണ്. അതെ, അപ്പൊ അത് ചെയ്യുമ്പോ ഞാന് വളരെ ചെറുപ്പത്തെ വന്നത്, ഏഴാം ക്ലാസ് പഠിത്തം കഴിഞ്ഞിട്ട് അങ്ങനെ ഞാൻ പണിക്കാറ്. ഏഴാം ക്ലാസ്, ഏഴാം ക്ലാസ് പഠിച്ചു, കുറച്ച് പോയിരുന്നു ഏഴാം ക്ലാസ്സിൽ. ഈ ഏഴാം ക്ലാസ്സിൽ വന്നപ്പോ അച്ഛന് അത് താല്പര്യമായിരുന്നോ? അതോ ഇല്ല, ആർക്കും തന്നെ താല്പര്യം ഉണ്ടായിരുന്നില്ല. ഞാൻ സ്കൂളിൽ പോയിട്ട് ഉച്ചക്ക് ശേഷം അവൻ്റെ അടുത്ത് വന്നിരിക്കും, അച്ഛൻ വെള്ളം കൊടുക്കാൻ വരുമ്പോഴൊക്കെ ഞാൻ അവിടെ ഉണ്ടാവും. പിന്നെ കുറെ സ്കൂളിൽ പേരൊക്കെ കിട്ടി. അപ്പൊ ഓടിക്കാറില്ല സ്കൂളിലേക്ക്? അച്ഛൻ ഉച്ചത്തോടെയുണ്ട്, ഇതിന് വരണ്ടെന്നുള്ളത് തന്നെ എല്ലാവരും, അച്ഛനും അമ്മയും വീട്ടുകാരെല്ലാവരും പറഞ്ഞത് ഞാൻ പണിക്ക് വരണ്ടെന്ന് തന്നെയാണ്. അതിനുശേഷം നമ്മള് ഏത് ആനയിലേക്കാ കയറി വരുന്നത്? ഞാൻ അതിനുശേഷം ചരക്കിൽ മഹാദേവൻ പറഞ്ഞിട്ട്. എത്ര വർഷം ഉണ്ടായി? നാലര വർഷം, അഞ്ചു വർഷത്തിന് അടുത്തുണ്ടേ. അതിനുശേഷം വേറെ ഏത് ആനയിലേക്ക് വന്നു? അതിനുശേഷം ഞാൻ വരടിയും ചേരാം. വരടിയും ചേരാം. ആനക്കുട്ടി? ആനക്കുട്ടി. അതിന്റെ അതിനൊരു മൂന്നാലഞ്ച് വർഷം ഉണ്ടായിരുന്നു. ഞാനുണ്ടായിരുന്നു, ഇപ്പം മനോജില്ല, കൂട്ടണം അവനും ഞാനും കൂടി. ഈ മനോജിന്റെ കാര്യം പറയുമ്പോഴാണ് നമ്മൾ ഈ സച്ചിൻ ടെണ്ടുൽക്കർ സേവാഗ് എന്നൊക്കെ പറയുന്ന മാതിരി ഒരു ഒരു കോംബോ ഉണ്ട്, ഓപ്പണിംഗ് പാർട്ണർഷിപ്പ് അല്ലേ? അപ്പൊ അതേപോലെ നിങ്ങളിപ്പോ എവിടെ പോയാലും ഞങ്ങൾ ഒരുമിച്ചന്നെ. നമ്മളൊരു അവനെ കൊണ്ടൊരു കാര്യം അങ്ങനെ എങ്ങനെയാന്നുള്ളതൊന്നും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല, മൂപ്പരെല്ലാം കണ്ടറിഞ്ഞ് ചെയ്തു. കണ്ടറിഞ്ഞ് അവരെവിടെ പോയാലും ഒന്നിച്ചാണ്. പിന്നെ ആ ഒരു കാലഘട്ടത്തിൽ നിന്ന് നമ്മൾ വരുവാണെങ്കിൽ, ആനപ്പണിയിലേക്ക് വരുവാണെങ്കിൽ വേറെ ഏതാനയിലായിരുന്നു? ജയറാം കഴിഞ്ഞ ശേഷം ഞാൻ അർജുനൻ, കുട്ടംകുളങ്ങര, കുട്ടംകുളങ്ങര അർജുനൻ. അർജുനൻ അപ്പം വലിയ വലിയ ആനകളും ഇല്ലെങ്കിൽ പേരെടുത്ത ആനകളിലേക്കൊക്കെയാണ് കയറി വന്നത്, ചില്ലറക്കാരനല്ല അല്ലെ? അപ്പം അവിടെ നിന്നാണ് നമ്മള് രാജനിൽ എത്തി നിൽക്കുന്നത്. ഈ ഒരു കാലഘട്ടത്തെ രാജനിൽ വരുമ്പോ ഇപ്പം അവനിൽ പറയാനാണെങ്കിൽ എന്താ പറയാം, അഴക് അഴക് തന്നെ ഒരുപാടുണ്ട്. നമുക്ക് എടുത്തു പറയാൻ അഴകിന്റെ സവിശേഷതകൾ ഒരുപാടുണ്ട്. കൊമ്പ്, അതേപോലെ തുമ്പിയുണ്ട്, ചെവിയുണ്ട്, വാലുണ്ട്, ഇടനീളമുണ്ട്, ആകാര വടിവുണ്ട്. ഇതില് എടുത്തു പറയാൻ എനിക്ക് എടുത്തു പറയാൻ പറഞ്ഞ സ്വഭാവമാണ്. സ്വഭാവം ഒരു ശാന്ത സ്വഭാവമാണ്. അങ്ങനെ മറ്റുള്ളവർക്ക് എന്തെങ്കിലും ചെയ്യണമെന്നോ ഓടിക്കണമെന്നോ, ഇപ്പൊ ആനക്കാരെ ആയാലും കൂടെയുള്ളവരെ ആയാലും പുറമേക്കാരെ ആണെങ്കിലും എന്തെങ്കിലും അങ്ങനെയുള്ളൊരു ഒരു കുഴപ്പമില്ല, ഒരു അപരിചിത്വ അപരിചിതത്വമില്ല, അങ്ങനെയുള്ളൊരിതൊന്നുമില്ല. ആള് ആള് ഇപ്പൊ വെളിയിൽ പരിപാടിക്ക് പോയാലും അങ്ങനെ കുഴപ്പമൊന്നുമില്ല. നമ്മള് എടുത്തിട്ടുണ്ടെങ്കിലോ ഇല്ലെങ്കിലും ആരെങ്കിലും ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും കൊടുക്കുകയാണെങ്കിലും ഒരു ശല്യമില്ല. മതപ്പാട് സമയങ്ങളിൽ ചെറിയൊരു സ്വഭാവം ഒരു പ്രധാന ഘടകമാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ഈ അംഗോപാംഗങ്ങൾ എടുത്തു നോക്കിയാൽ ഏറ്റവും ഇഷ്ടപ്പെട്ട എന്തായിരിക്കും എടുത്തു പറയാൻ പറ്റും? ഈ കയ്യ, കയ്യാണ്. ചെവി അടിച്ച് ഇങ്ങനെ തിടമ്പെടുത്ത് ഇങ്ങനെ നിൽക്കുന്ന രാജന്റെ ആ ഒരു വീഡിയോ, ആ ഒരു രൂപം ഏതൊരു ആനപ്രേമികളുടെയും ഇല്ലെങ്കിൽ ഏതൊരു ഭക്തന്റെയും മനസ്സിലേക്ക് കയറി വരുന്ന സംഭവമാണ്. ഇപ്പൊ രാജൻ ഇപ്പം പാമ്പാടിയുടെ സ്വന്തം അപ്പൂസാണ്. ഇവിടുത്തെ ആളുകളും ഈ രാജനുമായിട്ടുള്ള ഒരു ബന്ധം എങ്ങനെയായിരുന്നു? ഇവിടെ വന്ന ലേശം ഒരു കുട്ടികളിയാണ്, കുടുംബല്ല, എന്നാലും ഒരു അധികാരം, എന്റെ നാട് അല്ലെങ്കിൽ എന്റെ വീട് അങ്ങനെയുള്ള ഒരു അധികാരമുണ്ട്. ഞാനിത് അത്ര നാളെ രണ്ടു കൊല്ലമായിട്ട് അധികാരമുണ്ട്. ആന എന്തെന്നറിയാത്തവരെ വരെ ആരാധകരാക്കി മാറ്റിയ ഗജരാജ ലക്ഷണ പെരുമാളിന്റെ, വിശ്വവീരസുന്ദരന്റെ, ഗന്ധർവന്റെ ആനത്തറയിൽ നിന്നും, പാമ്പാടി രാജന്റെ ആനത്തറയിൽ നിന്നും നമ്മൾ വിടവാങ്ങുകയാണ്. തീർച്ചയായിട്ടും ഈ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. മറ്റൊരു എപ്പിസോഡിൽ വേറൊരു ഗജവീരന്റെ വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.